തുടർച്ചയായി പെയ്ത ശക്തമായ മഴയിൽ മാവൂരിൽ വ്യാപക കൃഷിനാശം സംഭവിച്ചു. മാവൂർ പാടത്തെ നെൽകർഷകർക്കാണ് കൃഷിനാശമുണ്ടായത്. കൊയ്തുവെച്ച നെൽകൃഷിയാകെ മഴയിൽ കുതിർന്ന് മുളച്ച അവസ്ഥയിലാണുള്ളത്. ഒരാഴ്ച മുമ്പാണ് മാവൂർ പാടത്തെ നെൽകർഷകർ വിളഞ്ഞ നെല്ല് കൊയ്തിരുന്നത്. പിന്നീട് തുടർച്ചയായി മഴ പെയ്തതോടെ നെല്ല് കരക്കെത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഈ നെല്ലാണ് പൂർണ്ണമായി മുള വന്ന് നശിച്ചത്. 11 കർഷകരുടെ ഏക്കർ കണക്കായ നെല്ലാണ് ഇങ്ങനെ മുള വന്നത്. ഈ മാവൂർപാടത്തുനിന്നല്ല, കേരള സംസ്ഥാനത്തിൽ മൊത്തത്തിൽ തന്നെ ഏപ്രിൽ ആദ്യം മുതലേ വന്ന് കാലാവസ്ഥ തെറ്റിയിട്ടില്ല. മഴ അതിശക്തമായിട്ടില്ല. പിന്നെ കാർഷിക സമ്പത്തിൻ്റെ നഷ്ടമാണ് സംഭവിച്ചത്. മാവൂർ വയലിലേക്കാണ്, മാവൂർ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ വയൽ മാവൂർ വയലാണ്. മാവൂർ വയലിൽ പിന്നെ വ്യാപകമായിട്ട് നെൽകൃഷി ഇറങ്ങുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് പിന്നെ കാലം തെറ്റിയിട്ടുള്ള മഴ നെല്ല് കൊയ്തെടുക്കാൻ യാതൊരുവിധ പിന്നെ പൈതും തന്നിട്ടില്ല. എന്നാൽ കിട്ടിയ ഒരു ചാൻസിൽ നെല്ല് ഇറക്കിയ കർഷകർ പലരും നെല്ല് കൊയ്തിട്ട് ആ നെല്ല് ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ ഈ അടുത്ത കാലത്തുണ്ടായ ഈ ചക്രവാത ചുഴി കാരണവും പിന്നെ കാലാവസ്ഥ ന്യൂനമർദ്ദ കാരണമൊക്കെ അതിശക്തമായ മഴ പെയ്ത് തൊട്ട് നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. തൊട്ട് നോക്കാൻ കഴിഞ്ഞില്ല എന്നല്ല, വളരെ ദയനീയാവസ്ഥയിലാണ് കർഷകർ. കൊയ്ത നെല്ലുകളൊക്കെ വയലിൽ തന്നെ കടന്ന് ചീഞ്ഞ് മുളച്ച് വൃത്തികേടായി കിടക്കുന്ന രംഗമാണ്. കാണാൻ മനുഷ്യന് മനസ്സുകൊണ്ട് സമ്മതിക്കാത്ത ഒരവസ്ഥയിലേക്ക് കർഷകൻ്റെ അവസ്ഥ നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നെ എല്ലാ മേഖലയിൽ നിന്നിട്ടുള്ള ശ്രദ്ധയും പിന്നെ ഇവരെ പിന്നെ കർഷകരായ ഞങ്ങളെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും ഈ കാലങ്ങളിൽ പിന്നെ വളരെ വ്യക്തമായ രീതിയിൽ കൃഷിഭവൻ മേഖലയിൽ നിന്ന് സർക്കാരിൻ്റെ മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങളെ സ്ഥിതി വളരെയേറെ കടക്കണിയിലാണ്, പ്രശ്നത്തിലാണ്. എത്രയും പെട്ടെന്ന് കൃഷി വകുപ്പ് ഇതിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഈ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തണം. വളരെ ദയനീയാവസ്ഥയാണ്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് മാവൂർ പാടത്തെ കർഷകർക്കുണ്ടായത്. കൊയ്തുവെച്ച നെല്ല് മുള വന്നതോടെ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കൂടാതെ വൈക്കോലും നശിച്ചു പോയിട്ടുണ്ട്. ഈ നെല്ലും പറ്റൂല, പുല്ലും പറ്റൂല. പുല്ല് വെള്ളത്തിൽ ഇന്ന് പകൽ കൊയ്തു വെച്ച നെല്ല് നാളെ രാവിലെ വന്ന് നോക്കുമ്പോൾ ഒരു 2 ഫുട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന രംഗമാണ് കണ്ടത്. ഈ നെല്ലും പറ്റൂല, പുല്ലും പറ്റൂല. ഒരു സൂര്യനെ കാണാത്ത കാലഘട്ടമല്ലേ? സൂര്യനെ കണ്ടാലല്ലേ എന്തെങ്കിലും ഒന്ന് ഉണക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കാൻ പറ്റുള്ളൂ. ഒരു നിലക്ക് ഒന്നിനും പറ്റൂല. അതിനൊക്കെയാണെങ്കിൽ ഇത് അടിച്ചെടുത്തിട്ട് സപ്ലൈക്കോക്ക് കൊടുക്കാനും പറ്റൂല. സപ്ലൈക്കോക്ക് കൊടുത്താൽ മറ്റുള്ള നെല്ലും കൂടി അവരതും കൂടി കേടുവന്നു പോകും. ആ ഒരു അവസ്ഥയിലേക്ക് ഈ നെല്ലും പുല്ലും മാറി. തൊഴിലാളി മിക്ക കർഷകരും പലിശയ്ക്ക് കടമെടുത്തും മറ്റുമാണ് നെൽകൃഷി ഇറക്കിയത്. കൃഷിനാശം സംഭവിച്ചതോടെ ബാരിച്ച കടക്കണിയിലേക്കാണ് മാവൂർ പാടത്തെ കർഷകർ വീണത്.